വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്ന് സർക്കാർ ഹൈക്കോടതി. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പകൾ എഴുതി തള്ളുന്നതിനടക്കം തീരുമാനമെടുക്കുന്നതിനായി കേന്ദ്രം സാവകാശം തേടി. വന്ദന ചേരുന്ന വിവരങ്ങളുമായി വന്ദന പറയും. അബ്ജദ, വയനാട് ഉരുൾപൊട്ടലിൽ സ്വമേധയെടുത്ത കേസാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നിലപാടുകൾ കോടതിയെ അറിയിച്ചത്. ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്നും കേന്ദ്ര സംഘം അവിടെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. വിവിധ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ചർച്ച നടക്കുകയാണെന്നും ആറാഴ്ചക്കകം വായ്പകൾ എഴുതി തള്ളുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം അമിക്കസ് കുറി കോടതിയെ അറിയിച്ചത് ഓരോ വകുപ്പും പ്രത്യേക ദുരന്ത നിവാരണ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന നിർദ്ദേശമാണ്. ഇത് നിയമപ്രകാരമുള്ള പദ്ധതികൾ പല വകുപ്പുകളിൽ ആവിഷ്കരിച്ചിട്ടില്ലെന്നും അമിക്കസ് കുറി അറിയിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ദുരന്ത നിവാരണ പദ്ധതികളെക്കുറിച്ച് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും മറുപടി നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഹിൽ സ്റ്റേഷനിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അറിയാനാണ് നിർദ്ദേശം. ഇതിന് വേണ്ട കാര്യങ്ങൾ വിവരങ്ങൾ നൽകാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മൂന്നാഴ്ചയ്ക്കകമാണ് ജില്ലാ ഭരണകൂടങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടത്. അബ്ജോദ്.